ഇന്ന് രാവിലെ ഓടിച്ചിട്ട് കൊണ്ടിട്ട് ബൈക്ക് കാറ് ഓണാവുന്നില്ല. എൻ്റെ ഫിയസ്റ്റ വെറുതെ ട്രിന്ന് സൗണ്ട് മാത്രമേ ഉള്ളൂ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോഴാണ് ബാറ്ററി മാറിയേക്കാൻ നോക്കിയത്. ഞാൻ നേരെ ബാറ്ററി കടയിൽ പോയി ചോദിച്ചു, അപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞു ബാറ്ററി അടിച്ചു പോയാണ്. നേരത്തെ ഇരുന്ന ബാറ്ററി ടാറ്റാക്ലിൻ്റെ ബാറ്ററി ആയിരുന്നു, പക്ഷേ അത് ഒരു 3 വർഷം പോലും കഷ്ടി ഓടിയില്ല. ഇത്തവണ എന്തായാലും നമ്മൾ മേടിക്കുക SF Sonic ആണ്. SF Sonic എനിക്കൊരു വിശ്വാസമുള്ള ബാറ്ററി ബ്രാൻഡാണ്. സോ രാത്രിയിലാണ് സാധനം മാറുന്നത് കൊണ്ട് നമുക്ക് വേറെ ടെക്നീഷ്യനൊന്നുമില്ല. ഞാനും അനിയനും കൂടെ തന്നെയാണ് ബാറ്ററി ഫിറ്റ് ചെയ്യുന്നത്. ബാറ്ററി ഫിറ്റ് ചെയ്യാനായി എളുപ്പമാണ്. ഇത് 50 DIN എന്ന് പറഞ്ഞ ബാറ്ററിയാണ് ഫിയസ്റ്റയ്ക്ക് വരുന്നത്. സോ 12 volts ആണ് ഗ്ലോബലി, അല്ലെങ്കിൽ എല്ലാ വണ്ടിക്കും 12 volts ആണ് ബാറ്ററി വരുന്നത്. ആംപിയറേജ് നോക്കുമ്പോൾ 50 ആംപിയറിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. സോ 50 ആംപിയറെങ്കിലും വേണം ഡീസൽ കാറിന്. നേരത്തെ 44 ആയിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്ര പ്രിമേച്ചറായിട്ട് ബാറ്ററി അടിച്ചു പോയത്. എന്തായാലും നമ്മൾ 50 AH ഒരു SF Sonic ബാറ്ററി മേടിച്ചു. 6300 രൂപയാണ് വില. പഴയ ബാറ്ററി എടുത്ത് 5300 സാധനം കിട്ടി. സാധനം എന്തായാലും ഇതേ കണക്ട് ചെയ്യുന്നപ്പം കണക്ട് ചെയ്യുന്നതിൽ പോകണം. നേരെ ബാറ്ററിയിലോട്ട് വെക്കുക, ബാറ്ററിയുടെ ആ ഒരു ബോക്സിലോട്ട് വെക്കുക, റെഡ് കളറിലുള്ള കേബിൾ റെഡിലോട്ടും കൊടുക്കുക. മറ്റേ ബ്ലാക്ക് കേബിളാണ് ന്യൂട്രലിലെ, അത് പോസിറ്റീവും നെഗറ്റീവും. നെഗറ്റീവാണ് ബ്ലാക്കും, പോസിറ്റീവ് എപ്പോഴും റെഡുമാണ്. സോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോണിൻ്റെ ഒരു ഇത് വയറും കൂടെ ഉണ്ട്, സെപ്പറേറ്റ് എടുത്തേക്കാൻ ഹോൺ. സോ അതും കൂടെ കൊടുത്തിട്ട് നേരെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നെഗറ്റീവും കൂടെ കൊടുത്താൽ മതി. ഇപ്പം നെഗറ്റീവും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് മുഖ്യമായി മൊത്തം ബാറ്ററി വെപ്പ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. നമുക്കിനി ഈ കാറിൻ്റെ പ്രശ്നമാണോ എന്നറിയത്തില്ല, കാരണം ആൾട്ടർനേറ്ററിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇങ്ങനെ ചില മിസ്സിങ് അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല, ബാറ്ററി തിരിച്ച് ബാറ്ററി കാർ ഓടുന്നതനുസരിച്ച് ബാറ്ററി തിരിച്ച് ചാർജ് കയറിയില്ലെങ്കിലും ആൾട്ടർനേറ്ററിന് നമുക്ക് തകരാറുണ്ടെങ്കിലും നമുക്കിങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലെങ്കിൽ വണ്ടി വഴി കിടന്നു പോകാൻ സ്റ്റാർട്ട് ആവാതിരിക്കാം. സോ ആൾട്ടർനേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ആയിരിക്കില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ ബാറ്ററി ഫിറ്റ് ചെയ്തു. കാരണം ആൾട്ടർനേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മുടെ ഡാഷ്ബോർഡിൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഒന്നും കാണിക്കുന്നില്ല, അതായിട്ടൊന്നും കാണിക്കുന്നില്ല, ഒരു പ്രശ്നവുമില്ല. സോ നമുക്ക് മൊമെൻ്റ് ഓഫ് ട്രൂത്ത് ആണ്. നമുക്കിനി കാർ സ്റ്റാർട്ട് ആവാൻ നോക്കാം. ണ്ട് പിന്നെ വിജയ് റോഡ് നമ്മുടെ കാർ സ്റ്റാർട്ട് ആയിരിക്കണം. സോ നിങ്ങളുടെ കാർ സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ആദ്യം ബാറ്ററി നോക്കാനായിരിക്കും നന്നായിരിക്കുന്നത്.